ഹമാസ് നേതാവ് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയെ സ്ഥിരീകരിക്കാൻ ഇസ്രയേൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏകദേശം 48 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോ, അഥവാ ഒരു പൊട്ടിപ്പൊളിഞ്ഞ തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ യഹ്യ സിൻവാർ എന്ന് പറയപ്പെടുന്ന, അതിന് കാരണം ഇതുവരെ ഹമാസ് ഇത് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് നമ്മളും അങ്ങനെ തന്നെ പറയുന്നത്. ഏതായിരുന്നാലും യഹ്യ സിൻവാർ എന്ന് IDF അവരുടെ യൂട്യൂബ് പേജിൽ ഉൾപ്പെടെ പങ്കുവെച്ചൊരു വീഡിയോ ദൃശ്യത്തിലുള്ളത് ആ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ഇരുനില കെട്ടിടത്തിന് മുകളിലെ ഒന്നാം നിലയിലെ ഒരു സോഫയിൽ ആ റൂം ആകെ തകർന്നിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് കാണാം. ആ തകർന്നിരിക്കുന്ന ദൃശ്യത്തിൽ കയ്യിൽ ഒരു വടിയോ തോക്കോ മറ്റോ എന്തോ ഒരു ഉപകരണമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിക്കാണോ എന്നറിയില്ല, മുഖം മൂടി ധരിച്ച ഒരാൾ ഇരിക്കുന്നതും ആ ദൃശ്യത്തിൽ കാണാം. ആ ഇരിക്കുന്ന ആളിന് നേരെ പറന്നെടുക്കുന്ന ആ വീഡിയോ ക്യാമറയെ ആ യഹ്യ സിൻവാർ എന്ന് IDF പറയുന്ന ആൾ നോക്കുന്നുണ്ട്. ആ നോക്കിയതിന് ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന വടി പോലെ ഉള്ള ആ ഒരു വസ്തു എടുത്ത് ക്യാമറയ്ക്ക് നേരെ എറിയുന്നതുമാണ് ആ രംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് അതിനുശേഷം IDF തന്നെ തലവൻ അല്ലെങ്കിൽ IDF തന്നെ യൂട്യൂബ് പേജിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് IDF സ്പോക്സ് പേഴ്സൺ കൂടിയായിട്ടുള്ള ഡാനിയൽ ഹഗാരി മറ്റൊരു വീഡിയോ ദൃശ്യത്തിൽ വന്ന അതിനൊരു സ്ഥിരീകരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹീബ്രു യൂട്യൂബ് ചാനലുകളും വാർത്താ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളുമൊക്കെ വളരെ ആഘോഷപൂർവ്വം കൊട്ടിഘോഷിച്ചുകൊണ്ട് മറ്റു ചില ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ യഹ്യ സിൻവാർ എന്ന് പറയപ്പെടുന്ന ആൾ ഇരിക്കുന്ന കെട്ടിടത്തിന് തൊട്ടു താഴെയായി ഇസ്രയേൽ സൈന്യം തോക്കുകൾ ഏന്തി ഇരിക്കുന്നതും അതിനുശേഷം യഹ്യ സിൻവാർ വായ തുറന്നുകൊണ്ട് കൊല്ലപ്പെട്ട് വെടിയേറ്റ് വീണ് കിടക്കുന്ന ഒരു ദൃശ്യം കൂടി, അഥവാ പൊട്ടിപ്പൊളിഞ്ഞ ചില നിരത്ത് ഇരിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷം 5 വരുന്ന ഇസ്രയേൽ സൈനികർ യഹ്യ സിൻവാറിൻ്റേത് എന്ന് പറയപ്പെടുന്ന ഡെഡ് ബോഡിയുമായി അവർ സ്ട്രെച്ചറിൽ ആ ബോഡി ഏറ്റെടുത്ത് നടന്ന് നീങ്ങുന്ന ചിത്രങ്ങൾ കൂടി IDF ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് ചില ഒരു സംശയങ്ങൾ, എൻ്റെതായ രീതിയിലുള്ള ഒരു സംശയമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം യഹ്യ സിൻവാർ ഇരിക്കുന്നത് ഈ ആദ്യത്തെ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ മുറിക്കുള്ളിൽ ഒരു സോഫയിൽ, തൊട്ടടുത്ത് സോഫയുണ്ട്, തൊട്ട് ആ റൂം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, പുറത്തെ ജനലും വാതിലുകളും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നു. ഇരുന്നതിന് ശേഷം ക്യാമറ കാണുമ്പോൾ, ഹെലിക്യാം കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന വടി പോലെയുള്ള വസ്തു എടുത്ത് ക്യാമറ എറിയുന്ന ആ ഒരു സിറ്റുവേഷൻ. എന്നാൽ രണ്ടാമത് IDF പുറത്തുവിട്ട ചിത്രത്തിലുള്ളത് യഹ്യ സിൻവാർ പൊട്ടിപ്പൊളിഞ്ഞ നിലത്ത് വായ തുറന്ന് ഇരിക്കുന്ന അവസ്ഥയിലുള്ള വെടിയേറ്റോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടോ ഇരിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതൊരു പക്ഷേ ഈ റൂമിന് പുറത്തുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒന്നാണ്. അതിനൊരു പക്ഷേ ഈ രണ്ട് ചിത്രങ്ങൾ കൂടി കുട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ അതത്ര തന്നെ വിശ്വസനീയമാകുന്നില്ല. ഒരു പക്ഷേ ഇസ്രയേൽ സൈന്യം വരുന്നത് കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അവിടെ ഒരു മൽപ്പിടുത്തം നടന്നോ എന്നത് സംബന്ധിച്ചൊന്നും അറിയില്ല. ഈ അദ്ദേഹം ഇരിക്കുന്ന സിറ്റുവേഷനിൽ അല്ല പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻ കാണുന്നത്. മറ്റൊരു സംശയം നമുക്ക് പ്രാഥമികമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു കാര്യം, യഹ്യ സിൻവാർ ഒരു ഹമാസിൻ്റെ സൈനിക തലവൻ ഒറ്റയ്ക്കൊരു മുറിയിൽ അത്രയും ജനനിമിഡമായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രയേൽ ഏത് നിമിഷവും ഇസ്രയേലിൻ്റെ സൈന്യം കടന്നു വരും എന്ന് പറയാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിന് മുകളിൽ അദ്ദേഹം ധൈര്യസമേതം ഒറ്റയ്ക്ക് ഇരിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സൈനിക തലവനാണ്. അങ്ങനെയെങ്കിൽ ആ സൈനിക തലവൻ്റെ കൂടെ മറ്റു ചില ആളുകളുമൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പോരാളികൾ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം കാണും. പക്ഷേ അതിന് അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് ഒരു സാധ്യതയാണ്. കാരണം അദ്ദേഹം ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹമാസ് നേതൃദാരിദ്ര്യം അനുഭവിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണം എന്നതും ഹമാസിൻ്റെ വിങ്ങിൻ്റെ കമാൻഡർമാരുടെയൊക്കെ തീരുമാനവും നേരത്തെ കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ ചില ജാഗ്രതകളൊക്കെ കാണിക്കില്ലേ, അങ്ങനെ ഒറ്റയ്ക്കിരിക്കുക
ആക്രമിക്കാൻ ഒക്കെ ഏത് നിമിഷവും ഒരു ആക്രമണം ഭയക്കുന്ന ഇസ്രയേലിന്റെ ഏറ്റവും ഇന്റലിജൻസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ സദാസമയം വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗാസയിലെ തകർന്ന കെട്ടിടത്തിന് മുകളിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു യഹ്യ സിൻവാറിനെ നമുക്ക് സാധ്യമാകും എന്നൊക്കെ ചോദിച്ചാൽ അത് ഒരു അവിശ്വസനീയം എന്നൊക്കെയാണ് തോന്നുന്നത്. ഇനി അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു പോരാളി തന്നെയാണ്. ഇനി അഥവാ ഈ ദൃശ്യത്തിൽ കണ്ടത് യഹ്യ സിൻവാർ ആണെങ്കിൽ അയാൾ ഒരു പോരാളി തന്നെയാണ്. ആ പോരാളി മരണത്തെ ഭയക്കുന്നില്ല. അത് ഈ ചിത്രം പോലും ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രയേൽ കാണിച്ച ഈ ദൃശ്യങ്ങൾ പോലും ഇനി ജനിക്കാനിരിക്കുന്ന യഹ്യ സിൻവാർമാർക്ക് നൽകുന്ന ഊർജവും അത് വളരെ വലുതായിരിക്കും എന്ന് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചുവെങ്കിൽ അത് ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു വരാനിരിക്കുന്ന തലമുറയ്ക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ഊർജമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇറാന്റെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ടാവുക, യഹ്യ സിൻവാർമാരുടെ പോരാട്ടം ഇവിടെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും എന്ന് ഇറാന്റെ ഒരു പ്രസ്താവന തൊട്ടു പിറകെ വന്നതും നമുക്ക് കാണാം. പക്ഷെ ഇറാന്റെ പ്രസ്താവന വന്നതുപോലും ഹമാസ് ഈ ഇസ്രയേൽ ആക്രമണത്തിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഇപ്പോഴും നടത്തിയിട്ടില്ല എന്നതും നമ്മൾ ഇവിടെ എടുത്തു കാണിക്കേണ്ട പറയേണ്ട ഒന്നാണ്. way2nikah.com, the exclusive Muslim matrimonial site.